നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു മെയിൻ സ്റ്റെപ്പാണ് എണ്ണയൊഴിച്ച് കടുകറക്കുക, അല്ലേ? നമ്മൾ മിക്ക കറികളിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓയിൽ. പലതരത്തിലുള്ള ഓയിലുണ്ട്, കോക്കനട്ട് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, ഓലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ പല പല ഗ്രൗണ്ട് നട്ട് ഓയിൽ. എല്ലാത്തിൻ്റെയും ഫാറ്റ് അതാണല്ലോ ഓയിൽ. അപ്പോൾ കടുക് വറുക്കാനും ഫ്രൈ ചെയ്യാനും പല പല കാര്യങ്ങൾ നമ്മൾ എണ്ണയിൽ എണ്ണയിൽ വറുത്ത് ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പ്രോബ്ലം എപ്പോഴാന്ന് വെച്ചാൽ ഈ ഓയിൽ ഒന്നോട് ഒരാൾക്ക് സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും വരാം. അതായത് ഒന്നാമത്തത് പിമ്പിൾസ്, ഫേസ് ആക്നി, അല്ലെങ്കിൽ ശരീരത്തിന് എവിടെയെങ്കിലും ചൊറിഞ്ഞ് വരിക, ചൊറിഞ്ഞ് പൊട്ടി വരും. പിന്നെ വരുന്നതാണൊന്ന് ഡാൻഡ്രഫ്, പിന്നെ മുടി കൊഴിച്ചിൽ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കൊഴുപ്പഴിഞ്ഞു പോവുക, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ബൗൾ മൂവ്മെൻറ്റ്സ്, അതായത് വയറ് നേരെ ഒഴിഞ്ഞു പോകാതിരിക്കുക, ഒരു കോൺസ്റ്റിപ്പേഷൻ വരിക, ലിവർ റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ എൻസൈംസിൻ്റെ വേരിയേഷൻ, സ്കിൻ ഇഷ്യൂസ്. സാധാരണ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് സ്കിന്നിലും കാണിക്കും, എന്തെങ്കിലും റാഷസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോമേഷൻ സ്കിന്നിലുണ്ടാവും. പിന്നെ വരുന്നതാണ് അസിഡിറ്റി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊളിച്ചു തീർട്ടുക, ഗ്യാസ് വരിക, വയറ് വീർത്ത പോലെ തോന്നുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉറക്കം വരിക, ഒരു എനർജറ്റിക് അല്ലാത്ത ഫീലിംഗ്. ഇതെല്ലാം ഓയിൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ വെജിറ്റബിൾ ഫാറ്റ് സെൻസിറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കൊരു ഓയിൽ സെൻസിറ്റിവിറ്റി, നിങ്ങൾ എന്നും ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഓയിൽ, എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നവർ ഓയിൽ, എന്ത് കറി ഉണ്ടാക്കിയാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് എണ്ണ ഓയിൽ കടുക് വറുക്കുക അല്ലെങ്കിൽ ഉള്ളി വഴറ്റ്, എന്തിനെങ്കിലും നമ്മൾ ഓയിൽ ഉപയോഗിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊരു ഈ ഓയിൽ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞ് അതിന് കറക്ഷൻസ് വരുത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഹെൽത്ത് പ്രോബ്ലംസും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. എൻ ഐ ടി ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ എൻ ഐ ടിയിൽ ടെസ്റ്റിംഗ്, ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി ആണ് ഓയിൽ സെൻസിറ്റിവിറ്റി. കാരണം ഈ ഓയിൽ സെൻസിറ്റിവിറ്റി കൊണ്ട് ധാരാളം രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് വരാം. അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകുമ്പോൾ ആ ഒരു അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെല്ലാം ഒരു സൊല്യൂഷൻ കിട്ടും. ഓയിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാൻ മെയിൻലി അതിനകത്തുള്ള ഫാറ്റ്, ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫാറ്റാണ് കൂടുതൽ, അതിൻ്റെ ഫാറ്റ് മോളിക്യൂളാണ് കൂടുതലിട്ടത്. അപ്പോൾ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനോ അത് അബ്സോർബ് ചെയ്യാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് ഈ ഓയിൽ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരിൽ കാണപ്പെടും. ഓയിൽ സെൻസിറ്റിവിറ്റി അമിതമായി ഉള്ളവരിൽ അവർക്ക് പല അവയവങ്ങളെ അത് ബാധിക്കാം, പറഞ്ഞ പോലെ ലിവറിനെ ബാധിക്കാം, പാൻക്രിയാസ്, കോൾ ബ്ലാഡർ, അങ്ങനെ ദഹനം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെ എല്ലാം ഇത് ബാധിക്കാം. ബോഡിയിൽ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാം, അത് പിന്നെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്ത് പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് അക്യുമുലേറ്റ് ചെയ്ത് പല രോഗങ്ങളിലേക്കും വരാം. അപ്പോൾ ഇതിന് ഇത്രയും ഒരു ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഓയിൽ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി എൻ ഐ ടി ടെസ്റ്റിംഗ് ടെക്നിക്സ് നിങ്ങളെ സഹായിക്കും, അതിനുവേണ്ടിയുള്ള ചികിത്സയും ഇതിൽ ലഭ്യമാണ്. അപ്പോൾ എൻ ഐ ടി പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കും ആയിട്ടും പിന്നെ ഓയിൽ സെൻസിറ്റിവിറ്റി എന്നുള്ള ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയും ഈ വീഡിയോയിൽ കുഴപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.